ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് കുറച്ചായിട്ട് മഞ്ഞൊക്കെ പെയ്തു തുടങ്ങി, നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട്, അപ്പോൾ ഇത്തിരി നേരമൊന്നും ഞാനിങ്ങനെ പറമ്പിലേക്കൊക്കെ ഇങ്ങനെ നോക്കി, ഈ മഞ്ഞൊക്കെ നോക്കി ഇങ്ങനെ നടന്നു കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി ചെടികളിലെ ഒക്കെ ഇങ്ങനെ നോക്കി, ഇന്ന് എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം എന്നിങ്ങനെ കുറച്ച് നേരം ഒന്ന് നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി കുറച്ച് ചെടികളൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യാൻ നിൽക്കണ്ട, കുറച്ച് കുറച്ചായിട്ട് കേട്ടോ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു വയ്ക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കി ഫിലോഡൻഡ്രോൺ വെറൈറ്റീസ് അവിടെ ഫിറ്റ് ചെയ്ത് അവിടെ വെച്ചായിരുന്നില്ലേ. അപ്പോൾ ആ അവിടെ താഴെയായിട്ട് കുറച്ച് ഭാഗം ഇങ്ങനെ ഒഴിഞ്ഞു കിടന്നപ്പോൾ അവിടെ എന്തോ ഒരു കുറവ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ സിറ്റ് ഔട്ട് കാർ പോർച്ചിൻ്റെ ആ ഒരു സൈഡിലായതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ലോപ്പായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഓടോ അല്ലെങ്കിൽ ഇഷ്ടം എന്തെങ്കിലും വെക്കാണ്ട് ചെടിച്ചട്ടി അവിടെ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഓട് കഷ്ണങ്ങൾ കൊണ്ടുവന്ന് അവിടെ നിരത്തി വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ആന്തൂറിയം സെറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇതൊക്കെ മിനിയേച്ചർ ടൈപ്പ് ആന്തൂറിയങ്ങളാണ്, പലതിലും പൂവൊക്കെ ആയി തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്താൽ ഇപ്പോൾ പൂവൊക്കെ ഉണ്ടാവുന്ന സമയമല്ലേ. അപ്പം ഇവിടേക്ക് കൊണ്ടുവന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത്യാവശ്യം വെയിലും കിട്ടും, എന്നാൽ നേരെ ഉള്ള ഒരു വെയിൽ കിട്ടില്ല. അങ്ങനെ ഒരു രീതിയിൽ ഇതാ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി നമുക്കുണ്ടല്ലോ ഗാർഡനിങ് എങ്ങനെ ഒരു വരുമാന മാർഗമാക്കിയെടുക്കാമെന്നാണ് കേട്ടോ ഇന്നത്തെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഒത്തിരി വീട്ടമ്മമാരുണ്ട് കേട്ടോ, ഒത്തിരി പേരൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്ന് ചോദിക്കാറുണ്ട്. അവർക്ക് ഗാർഡനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചെടികളും ഉണ്ട്, പക്ഷേ വീട്ടിലുള്ളവർ എന്താ പറയുക, സാധാരണ ഇങ്ങനെ നമ്മളുടെ നാടൻ ചെടികളൊക്കെ അവർക്ക് വിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ വിൽക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുമ്പോൾ വീട്ടിലുള്ളവർ ബന്ധുക്കളൊക്കെ കളിയാക്കുന്നത്രേ. ഈ എന്താ പറയുക, ഈ കാട്ടുചെടികളൊക്കെ വിറ്റിട്ടാണോ കാശുണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കളിയാക്കുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര വിഷമം, ആഗ്രഹമുണ്ട്. എന്ത് നമുക്ക് ഒത്തിരി പേര് ഇങ്ങനെ പുറത്തേക്കൊന്നും ജോലിക്ക് പോയി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടൊന്നും നിങ്ങൾ പിന്തിരിയേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾക്ക് നേടാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. അതിന് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്കത് ഇഷ്ടമാണ്, നമ്മൾക്കത് ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും അല്ലെങ്കിൽ കുത്തുവാക്കുകളോ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നു നമ്മൾ ചെയ്യാം. കാരണം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരുടെയും കക്കാനോ മോഷ്ടിക്കാനോ ഒന്നുമല്ല പോകുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞു വരുമാനം, ചിലപ്പോൾ ഒരു 10 രൂപ കിട്ടുള്ളായിരിക്കും ഒരു ചെടിയിൽ നിന്ന്. അതും അങ്ങനെ 10 രൂപ വെച്ച് 10 ചെടി വെക്കുകയാണെങ്കിൽ 100 രൂപയിൽ ഒരു ദിവസം എന്തെങ്കിലും നമ്മളെക്കൊണ്ട് ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കുടുംബനാഥന് ഒരു സഹായമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ ആ പൈസ കൊണ്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൽപ്പോൾ ഒരു സന്തോഷം. ഒരു എന്താ പറയുക, വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന വീട്ടമ്മമാർക്ക് അതിൽ കൂടുതലൊരു സന്തോഷം വേറെ എന്താ കിട്ടാനുള്ളതല്ലേ. അപ്പോൾ ആ നമ്മളുടെ സന്തോഷം നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കളിയാക്കലുകളോ വിഷമങ്ങളോ കുത്തുവാക്കുകളോ ഒന്നും നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾക്ക് നമ്മളുടെ ഒരു ഇഷ്ടങ്ങളായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യാം കേട്ടോ. അതുപോലെ പലർക്കും പല രീതിയിലായിരിക്കും അല്ലേ ഇഷ്ടങ്ങൾ. ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ടൈലറിങ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് എംബ്രോയിഡറി, അങ്ങനെ പലർക്കും പല പല പാഷൻ ആയിരിക്കും അല്ലേ. കുക്കിംഗ് ഇഷ്ടമുള്ളവരാണെങ്കിൽ പലതരം വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കി, ഇപ്പോൾ ഒത്തിരി വീട്ടമ്മമാരിങ്ങനെ പലഹാരങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കി പുറത്ത് കൊണ്ടുപോയി സെയിൽ ചെയ്യുന്നവരുണ്ട് ചെറിയ ചെറിയ കടകളിലൊക്കെ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വീട്ടിലുണ്ടാകുന്ന ഇങ്ങനത്തെ ഈ വീട്ടിൽ വീട്ടമ്മമാരുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് ഇപ്പോൾ എത്രയൊക്കെ തന്നെ കാലം പുരോഗമിച്ചു അല്ലെങ്കിൽ എത്ര തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ നാടൻ പലഹാരങ്ങൾ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഇതുപോലെ ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞ് ആ ഒരു രീതിയിലേക്ക് പോവാം. അല്ല നിങ്ങൾക്ക് ടൈലറിംഗ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ടൈലറിംഗ് പഠിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഓൺലൈനായിട്ട് നമുക്ക് ഇപ്പോൾ യൂട്യൂബ് വഴി തന്നെ ഒത്തിരി പേര് ഇങ്ങനെ ടൈലറിംഗ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ നോക്കി നമുക്ക് സ്വയമായിട്ട് ടൈലറിംഗ് പഠിക്കാം അങ്ങനെ. അപ്പോൾ അതുപോലെ തന്നെ ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക്
ഗാർഡനിങ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് വേണ്ടത് അത് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റും അതിനോടുള്ളൊരു ഇഷ്ടമാണ്. അപ്പോൾ അത് ആദ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ പുറത്തുനിന്ന് ചെടിയൊന്നും എടുത്ത് സെയിലൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു ചെടിയാണെങ്കിലും അത് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മൾക്ക് സെയിൽ ചെയ്യാം കേട്ടോ. അത് അതിനിപ്പോൾ കാട്ടുചെടിയാണ് അങ്ങനെയൊന്നും മോശം വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ചിലർക്ക് ഇങ്ങനെ തോന്നും, ഓ വലിയ വലിയ ചെടികളൊക്കെ വിൽക്കുന്ന സെല്ലേഴ്സുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് ആൾക്കാർ കളിയാക്കില്ലേ, അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നമ്മുടെ പറമ്പിലൊക്കെ കിട്ടുന്ന ചെടികൾ വേറെ സ്ഥലത്തൊന്നും നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. ഇപ്പം ഇടുക്കി അങ്ങനെയുള്ള മലമ്പ്രദേശങ്ങൾ ഒത്തിരി കലേഡിയം പ്ലാന്റ്സുകൾ, ബിഗോണിയ പ്ലാന്റ്സുകളൊക്കെ അവർക്ക് വെറുതെ പറമ്പിലും കാട്ടിലൊക്കെ ഉണ്ടാവുന്ന സാധനമാണ്. എന്ന് വെച്ചിട്ട് മറ്റുള്ള സ്ഥലത്തൊക്കെ അത് കിട്ടണമെന്നുണ്ടോ? അപ്പോൾ അത് നമുക്ക് കാശ് കൊടുത്ത് മേടിക്കാതെ നിവർത്തിയില്ല, കാശ് കൊടുത്ത് മേടിക്കുക തന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ ചിലർ പറയും, ഇതൊക്കെ ഞങ്ങളുടെ പറമ്പിൽ ഇഷ്ടം പോലെയുണ്ട്, ഞങ്ങളുടെ അതേ ഞങ്ങൾ പറിച്ച് പറിച്ച് കാട്ടിക്കളഞ്ഞ സാധനമാണ്. അത് എല്ലായിടത്തും ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ അതൊക്കെ കിട്ടാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആവശ്യമായിട്ട് വരും കേട്ടോ. അപ്പോൾ കൊള്ളില്ലാത്ത ചെടിയാണ്, കാട്ടുചെടിയാണ് എൻ്റെ കയ്യിലുള്ളത്, മറ്റുള്ളവർ കളിയാക്കുക, അങ്ങനെയൊന്നും നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങളൊന്നും നമ്മൾ വേണ്ടാന്ന് വയ്ക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കത് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സാണ് ആദ്യം വേണ്ടത്. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് നമുക്കൊരു ചെറിയ വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ എടുക്കാൻ പറ്റും. അതിൽ നിന്ന് ഇപ്പോൾ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചാൽ തന്നെ അതെങ്ങനെ നമ്മൾ സെയിൽ ചെയ്യുന്നു, അതിനും ഇന്നത്തെ കാലത്ത് ഒരുപാട് വഴികളുണ്ട്. നമ്മുടെ കയ്യിലൊരു ടച്ച് സ്ക്രീൻ, ഇപ്പോൾ അതെന്തായാലും ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. ടച്ച് സ്ക്രീൻ ഒരു ഫോൺ ഉണ്ടാവുക, അതിൽ അത്യാവശ്യം ഒരു നെറ്റ് ചാർജ് ചെയ്യുക, അത് മാത്രം നമുക്ക് ഈ ഒരു ഗാർഡനിങ് ചെയ്യണമെന്നുള്ള അത്യാവശ്യം. നമ്മുടെ വീട്ടിൽ കുറച്ച് ചെടികളുണ്ടെങ്കിൽ ഒരു ചെടിയിൽ നിന്ന് ഒരു കൊമ്പ് മുറിച്ച് ആദ്യം ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് വയ്ക്കുക. അതിൽ നിന്ന് അത് വളരുന്നതനുസരിച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമുക്ക് ഫേസ്ബുക്കിൽ ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പിൽ ഗ്രൂപ്പുകളുണ്ട്, അങ്ങനെ ഗ്രൂപ്പുകളിലേക്ക് ഇട്ട് പോസ്റ്റ് ചെയ്യുക. ഇഷ്ടമുള്ളവർ മേടിച്ചോട്ടെ, ഇഷ്ടമില്ലാത്തവർ മേടിക്കാൻ പോകണ്ട. അങ്ങനെ ചെയ്യുമ്പോൾ അത് വാങ്ങിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഗ്രൂപ്പുകളിലൊക്കെ ചേരുമ്പോൾ നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് അറിയാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കിട്ടണ ഒരു ചെടി വിറ്റു, ഒരു സാധാ ഒരു ചെടിയായാലും വിറ്റു, അതിൽ നിന്ന് കിട്ടണ ഒരു വരുമാനം കൊണ്ട് നമുക്ക് ആദ്യം നമുക്കില്ലാത്ത ചെടികൾ കുറച്ച് കുറച്ചായിട്ട്, ഇപ്പം 100 രൂപയ്ക്ക് ഇപ്പം ചെടി വിറ്റ് കാശ് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 രൂപയ്ക്ക് നമ്മൾ വേറൊരു ചെടി മേടിക്കുക, നമുക്കില്ലാത്തൊരു ചെടി മേടിച്ച് വയ്ക്കുക, 50 രൂപ നമ്മുടെ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാം. അങ്ങനെ നമ്മൾ പടിപടിയായിട്ട് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ചെടികളൊക്കെ കുറച്ച് ബിഗോണിയ പ്ലാന്റ്സുകളൊക്കെ ആർത്ത് പിടിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് കേട്ടോ, ഓരോ ദിവസവും ഓരോ ചെടി വെച്ചിട്ട് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വയ്ക്കും കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കില്ലല്ലോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് പോകുന്നുണ്ട്, സെയിൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റേതായ കുറച്ച് തിക്കും തിരക്കുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിലും എനിക്ക് ഇതൊരു ചെടി ഒരു ഇഷ്ടത്തേക്കാൾ കൂടുതലൊരു ഭ്രാന്തായി മാറിയ സ്ഥിതിക്ക് ഞാൻ എന്തായാലും അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക തന്നെ ചെയ്യും. അത് എത്ര ബുദ്ധിമുട്ടാനും അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും എനിക്കൊരു മടിയില്ല കേട്ടോ. ഇനിയിപ്പം എല്ലാവരും വിചാരിക്കും, ഈ ചെടികളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പാത്രം മേടിക്കണ്ടേ, ചകിരിച്ചോറ് മേടിക്കണ്ടേ, ചാണകപ്പൊടി മേടിക്കണ്ടേ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ വെക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടണ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ പയർ, പരിപ്പ്, കടല അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെച്ചും കഴിഞ്ഞിട്ട് സാധാ നമ്മുടെ മുറ്റത്തെ മണ്ണിൽ വെച്ച് പിടിപ്പിച്ചാൽ മതിയാവും കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്ക് കരിയിലൊക്കെ എന്തായാലും ഒരു മുറ്റത്ത് വീഴാത്ത വീടുകളോ അല്ലെങ്കിൽ സ്ഥലങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വേണമെങ്കിൽ ആ ഒരു ഇളക്കം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു കുഞ്ഞു കവറിലാണെങ്കിൽ രണ്ട് കരിയിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ വീട്ടിലുള്ള മണ്ണ് മാത്രം ഇട്ട് ആദ്യം തന്നെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്ത് പഠിക്കുക കേട്ടോ. ആദ്യമേ തന്നെ ഒരുപാട് കാശൊന്നും ചിലവാക്കി ഈ ചെടികൾ വാങ്ങിച്ച് സെയിൽ ചെയ്യാനൊന്നും നോക്കണ്ട. നമ്മുടെ വീട്ടിലുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് സെയിൽ ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് നേടാൻ പറ്റും എന്നൊരു ഉറപ്പ് ആയതിനു ശേഷം മാത്രം നമുക്ക് വലിയ വലിയ കാര്യങ്ങളിലേക്ക് തുടങ്ങാം. ഇപ്പോൾ വീട്ടിലുള്ള ചെടികൾ വിറ്റിട്ട് 100 രൂപ കിട്ടുകയാണെങ്കിൽ ആ 100 രൂപ നമ്മുടെ ലാഭം തന്നെയല്ലേ. നമ്മൾ പുറത്തുനിന്ന് ചെടി കാശ് കൊടുത്ത് മേടിച്ച് വിൽക്കുമ്പോഴാണ് നമുക്ക് അതിൽ ലാഭവും നഷ്ടമൊക്കെ നോക്കേണ്ട കാര്യമുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള ചെടികളാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമേയില്ല. അപ്പോൾ ഇനിയും ഗാർഡനിങ് ഇഷ്ടമാണ്, അതൊക്കെ സെയിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവർ മറ്റുള്ളവർ കളിയാക്കോ, ഇത് കാട്ടിച്ചെടിയല്ലേ, ഇത് ആരെങ്കിലും വാങ്ങിക്കോ, അങ്ങനെ
ഉള്ള ശങ്കം മനസ്സിൽ വിചാരിച്ചിട്ട് മടിച്ച് നിൽക്കണ്ട കേട്ടോ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനത്തെ എന്താ പറയുക, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, അഥവാ ഇപ്പോൾ ഗ്രൂപ്പുകളിലൊന്നും ചേർന്നില്ലെങ്കിൽ കൂടി നമ്മളുടെ ഒരു ഫേസ്ബുക്കിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ, അതിലേക്ക് ഇടാം. അപ്പോൾ പിന്നെയുണ്ടല്ലോ, പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു ചെടി വയ്ക്കുമ്പോൾ അത് എത്ര കൊള്ളില്ലാത്ത ചെടിയാണെങ്കിലും ആ ചെടി വയ്ക്കുന്ന ആ ഒരു സെറ്റിങ്സ്, ആ ഒരു സ്റ്റൈൽ അനുസരിച്ചിരിക്കും ചിലപ്പോൾ നമ്മൾക്ക് ആ ഒരു ചെടിയോട് മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുക. ചിലപ്പോൾ എത്ര നല്ല ചെടിയാണെങ്കിലും അത് വെക്കണത് ഭംഗിക്കും വൃത്തിക്കും അല്ലെങ്കിൽ അത് എത്ര വില കൂടിയ ചെടിയാണെന്ന് പറഞ്ഞാലും മറ്റുള്ളവർക്ക് ആ ചെടിയോട് ഒരു ഇഷ്ടം തോന്നണമെന്നില്ല. ഇപ്പോൾ എത്ര വില കുറഞ്ഞ ചെടിയാലും നമ്മൾ വെക്കുന്ന ഒരു ഭംഗിയിൽ ആ ഒരു ചെടി നല്ല ഭംഗിയിൽ വെച്ച് വെച്ചു. അപ്പോൾ ആ ഒരു ചെടി ചിലപ്പോൾ എനിക്കും പലപ്പോഴും തോന്നാറുണ്ട് കേട്ടോ, ആ ചില സമയത്തൊക്കെ പണ്ടൊക്കെ ഉണ്ടല്ലോ എൻ്റെ വീട്ടിലുള്ള ചെടിയായിരിക്കും, പക്ഷെ അത് വേറൊരു സ്ഥലത്ത് വെച്ച് കാണുമ്പോൾ ഓയ് അത് കൊള്ളാമല്ലോ, നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ ആ ചെടി എന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട്. അത് ആ ചെടിയൊക്കെ സെയിം ആണെങ്കിൽ നമ്മൾ വെക്കുന്ന ആ ഒരു സ്റ്റൈല്, ആ വെക്കുന്ന രീതി, നല്ല നമ്മൾ ആ ചെടി വെക്കുന്ന സെറ്റിങ്സ് പോലെ ഇരിക്കും കേട്ടോ. ചെടിയോട് നമുക്ക് ഒരു ചെടിയോട് മറ്റുള്ളവർക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ നമ്മൾ വെക്കുന്ന ആ ഒരു സ്റ്റൈൽ അനുസരിച്ചിരിക്കും. അപ്പോൾ അത് ആ അത്രയും ബിഗോണിയോ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എന്താ ഇനിയും ഒത്തിരി ചെടികൾ, ഒത്തിരി ബിഗോണിയാസ് ഉണ്ട് കേട്ടോ, ബിഗോണിയാസിൻ്റെ ഇലകളൊക്കെ എടുത്തിട്ടാണ് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ച പ്ലാന്റുകളാണ്. അതുപോലെ ഇത് ഈ ഒരു സൈഡ് ഞാനിപ്പോൾ ഒരു പ്രൊപ്പഗേഷൻ ഏരിയ തന്നെയാണ് എൻ്റെ. ഇങ്ങനെ കുറച്ച് കുറച്ച് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനിങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഒരു വീട്ടമ്മ ഉണ്ടല്ലോ, ഒരു ദിവസത്തിൽ അരമണിക്കൂർ നമ്മൾ ഇതിനായിട്ട് മാറ്റി വെച്ചാൽ മതി, നമുക്ക് നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പടിപടിയായി പെട്ടെന്ന് തന്നെ ലക്ഷങ്ങൾ കൊയ്യാമെന്നല്ല ഞാൻ പറയുന്നത്, പടിപടിയായി നമുക്ക് നമ്മളുടെ ആവശ്യത്തിനുള്ള പണം നമുക്ക് ഇതിൽ നിന്ന് സമ്പാദിക്കാൻ ഉറപ്പായിട്ടും പറ്റൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവരെന്തായാലും മടിച്ചു നിൽക്കാതെ എത്രയും പെട്ടെന്ന് ഈ ഒരു മേഖലയ്ക്ക് വരാൻ താല്പര്യമുള്ളവർ ഒട്ടും അമാന്തിക്കണ്ട കേട്ടോ, പെട്ടെന്ന് വരാൻ നോക്കണേ. ഞാനും ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ, ആദ്യമൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് നമ്മുടെ വീട്ടിലുള്ള ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു സെയിലൊക്കെ തുടങ്ങിയത്. ഇപ്പോഴും ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ, പുറത്തുനിന്ന് ചെടികൾ നമ്മൾ ആ ഗ്ലോണിമർ പ്ലാന്റ്സുകളൊക്കെ നമ്മൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു തയ്യാവാനായിട്ട് കുറേ സമയമെടുക്കും. അപ്പോൾ അതൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ട്. അല്ലാണ്ട് നമ്മുടെ വീട്ടിലുള്ള ചെടികളൊക്കെ ഇപ്പോഴും ഞാനിതുപോലെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കും ലാഭമാണ്, മേടിക്കുന്നവർക്കും ലാഭമാണ്. ഇപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ആണെങ്കിൽ നമുക്ക് 10 രൂപയ്ക്ക്, 20 രൂപയ്ക്ക്, 30 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു 10 രൂപ കിട്ടിയാലും നമുക്ക് ലാഭമാണ്, മേടിക്കുന്നവർക്കും ലാഭമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതേ മുറ്റത്തൊക്കെ അത്യാവശ്യം ചപ്പുചവറുകളൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊക്കെ ഒന്ന് അടിച്ചു